السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد سنة لا مكال كو سوغانا ما شاء الله لا نلا حابي لا للا دي اوكي نمك كلاسة توڑنگا لا كوري دي وسائل لا نمنا يوتيوب لي كلاسة رتي تي بندر تي اكسام كنگا نندائر نو لا ور نلا يلي استاق كرل كو چند لا اوكي ما شاء الله ചില കുട്ടികൾക്ക് ചെറിയ തെറ്റുകൾക്ക് പറ്റി കുറച്ച് കുട്ടികൾ കുറച്ചും കൂടി കേൾപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടാ. നല്ല കുട്ടികളായിട്ട് പഠിക്കണേ. ഓക്കെ മാഷാല്ലാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അടുത്ത ബാക്കി പാഠങ്ങൾ പഠിക്കാം കേട്ടാ. കുറെ ദിവസമായാലും ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് എല്ലാവരും തയ്യാറല്ലേ പഠിക്കാൻ, ഒന്ന് ഉഷാറിലിരുന്നട്ടെ. ഓക്കെ മാഷാല്ലാ. എന്താണ് ഫാത്തിമാക്ക് ഉഷാറില്ലാത്തേ? ഇങ്ങോട്ട് ശ്രദ്ധിക്ക കേട്ടോ. എല്ലാവരും കിതാബ് എടുത്താ? കിതാബ് എടുത്തില്ലേ? കയ്യിലില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഏതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുർആനി കായിദയില് കൂട്ടക്ഷരങ്ങൾ അല്ലെ, അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്ന രൂപങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ. എല്ലാവർക്കും കിതാബ് എടുത്തില്ലേ? മാഷാല്ലാ. ഓക്കെ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം കേട്ടാ. ഓക്കെ. അപ്പോ ഖുർആനി കായിദ, ഖുർആനി കായിദ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം എല്ലാവരും? പരിശുദ്ധ ഖുർആൻ പറയും എല്ലാവരും. ഉഷാറിൽ പറയും പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു. ഓക്കെ മാഷാല്ലാ. ഇതെല്ലാവരും പഠിച്ച പുസ്തകം പറഞ്ഞാ ആ ഖുർആനി കായിദ എന്താന്നുള്ള കാര്യം പഠിച്ചെല്ലാവരും. ഓക്കെ മാഷാല്ലാ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണെന്നറിയോ? ഭാഗം രണ്ട് പാഠം ഒന്ന്. ഭാഗം രണ്ട് പാഠം ഒന്ന്. എത്രാമത്തെ പേജാ കിതാബില്? പെട്ടെന്ന് എടുക്ക്, 42-ാമത്തെ പേജ് എടുക്ക്. 42 പെട്ടെന്ന് എടുക്ക്. എടുത്താ 42-ാമത്തെ പേജ് എടുത്താ? ഓക്കെ. അപ്പൊ നമ്മള് 42-ാമത്തെ പേജ് കാണുന്നില്ല എല്ലാവരും. പാഠം ഒന്ന് അല്ലേ, കൂട്ടക്ഷരങ്ങൾ അല്ലെ നമ്മൾ പഠിച്ചല്ലേ. ഒരക്ഷരങ്ങള് ആദ്യത്തിൽ വരുമ്പോൾ, മധ്യത്തിൽ വരുമ്പോൾ, അവസാനത്തിൽ വരുമ്പോൾ അല്ലെ, ഈ മൂന്ന് രൂപങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ചില അക്ഷരങ്ങള് മധ്യത്തിൽ ഉണ്ടാവില്ല, ആരംഭത്തിലും അവസാനത്തിലൊക്കെ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ നമ്മൾ എവിടുത്തെ വരെ പഠിച്ചു? അലിഫ് തൊട്ടിട്ട് ലാ വരെ പഠിച്ചു അല്ലെ. ലാ അല്ലെ, ലാ വരെ നമ്മൾ പഠിച്ചു. ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും അല്ലെ? അലിഫ് ആദ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഇത് ഈ രൂപത്തിൽ വരും അല്ലെ. പിന്നെ മധ്യത്തിൽ വരുമ്പോഴാണ് അല്ലെ, മധ്യത്തിൽ വരില്ല, ലാമിന്റെ കൂട്ടത്തിൽ അല്ലെ. ലാമിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഈ രൂപത്തിൽ വരും. അതേപോലെ അലിഫ് വേറൊരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോഴാണ് ഈ രൂപത്തിൽ വരും അല്ലെ. ഇതേപോലെ ഓരോ അക്ഷരങ്ങൾക്കും മൂന്ന് രൂപങ്ങളുണ്ട് അല്ലെ, ചില അക്ഷരങ്ങൾക്ക് രണ്ട് രൂപം. ഇതെല്ലാവർക്കും മനസ്സിലായ? മനസ്സിലായ ഈ രൂപങ്ങള്? ഉസ്താദ് നിങ്ങൾക്ക് ഇപ്പൊ ബോർഡൊന്ന് എഴുതിയിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടാ. ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സ്ക്രീനിൽ കാണിച്ചു തരുന്നില്ല ഓരോ ഭാഗങ്ങൾ അല്ലേ. ഇതേപോലെ അപ്പം എന്തൊക്കെ നിങ്ങൾ നോക്കാം, സ്ക്രീനിൽ നോക്കാം, അതേപോലെ കിതാബിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇൻഷാല്ലാ ശേഷം വരൂ. അടുത്ത പാഠങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാം, അടുത്ത പാഠങ്ങളിൽ നമുക്ക് ഓരോ അക്ഷരങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൂട്ടിട്ട് ഓരോ അക്ഷരങ്ങൾ വേറൊരു അക്ഷരത്തിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അടുത്ത പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ എന്താക്കി നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കും കേട്ടാ. എല്ലാവരും മനസ്സിലാകുന്നില്ലേ പറയുന്നത്? ഓക്കെ. നമ്മൾ എവിടുത്തെ വരെ പഠിച്ചത്? തോ ലോ അല്ലെ, ലാ വരെ പഠിച്ചു അല്ലെ. തോ അങ്ങനെയാണ്, തോ നോക്കുക, തോ ലാ ഒരേ രൂപല്ലേ. തോന്റെ മുകളിൽ ഒരു പുള്ളി ഇട്ടാലാണ് ലോ എന്ന് പറയുന്നത്. അപ്പൊ തോവും ലാവും ഒരേ രൂപം തന്നെയാണ് അല്ലെ. അവസാനം പഠിച്ചത് അതല്ലേ. അപ്പൊ തോ ആരംഭത്തിൽ വരുമ്പോ എങ്ങനെയാണ്? ഈ രൂപത്തിൽ അല്ലെ, സാധാരണ എത്തുന്ന ഈ രൂപത്തിൽ തന്നെ വരും. മധ്യത്തിൽ വരുമ്പോ അല്ലെ, തായുടെ മുന്നിലും ഒരു അക്ഷരം ഉണ്ടാവും, ശേഷം ഒരക്ഷരം ഉണ്ടാവും. ആ ആ അവസരത്തിൽ അല്ലെ, ഇങ്ങനെ വരുമ്പോഴാണ് ഈ രൂപത്തിൽ വരാൻ അല്ലെ. അതിന്റെ മുന്നിലും ചെറിയൊരു വരണ്ട്, ശേഷം ഒരു ചെറിയ വരണ്ട് അല്ലെ. ത്വാ മധ്യത്തിൽ അല്ലെ, ത്വാ മധ്യത്തിൽ വരുമ്പോൾ ഒരു വാക്കിന്റെ മധ്യത്തിൽ മുന്നിലും അക്ഷരം ഉണ്ടാവും, ശേഷം അക്ഷരം ഉണ്ടാവും. അന്നേരമാണ് ഈ രൂപത്തിൽ വരാന്. ഓക്കെ. ത്വാ അവസാനത്തിൽ വരുമ്പോ എങ്ങനെയാണ് വരുത്ത്? ഈ രൂപ അല്ലെ, ഈ രൂപത്തിലാണ് അല്ലെ. ഇങ്ങനെ എഴുതു, പക്ഷെ അവസാനത്തിൽ വരുമ്പോൾ ശേഷം ഉണ്ടാവില്ല, അതിന്റെ മുന്നിലാണ് ഉണ്ടാവില്ല, അവസാനത്തിലല്ല അല്ലേ. അപ്പൊ അതിന്റെ മുന്നിലല്ല ഉണ്ടാവില്ല അല്ലേ. അപ്പൊ തോന്റെ മുന്നില് അക്ഷരങ്ങൾ ഉണ്ടാവും, ശേഷം ഉണ്ടാവില്ല. അപ്പോഴാണ് ഏത് ഈ രൂപത്തിൽ ത്വാ ഉണ്ടാവില്ല അല്ലേ. മനസ്സിലായി? അപ്പൊ തോന്റെ മൂന്ന് രൂപം മനസ്സിലായില്ലേ? ത്വാ ആരംഭത്തിൽ വരുമ്പോൾ സാധാരണ രൂപം, മധ്യത്തിൽ ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോഴ് ഈ രൂപം, ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോ ഈ രൂപം. ലാവും ഇതേപോലെ തന്നെയാണ് അല്ലെ, ലാവ് ഇതേപോലെ തന്നെ അല്ലേ. തോന്റെ മുകളിൽ ഒരു പുള്ളിയിട്ടാൽ ലാ എന്ന് പറയല്ലേ. ഓക്കെ മാഷാ. അപ്പൊ നമുക്ക് ഇനി ഇന്ന് ഐൻ പഠിക്കുക. ഏത് ഐൻ?
ഗൈൻ അല്ലേ. ത്വാ ഗൈൻ ഏതാ? ത്വാ ലാ ഐൻ ഗൈൻ അല്ലേ. ഐൻ ഗൈൻ ഫ ഖാഫ് അല്ലേ. നമുക്ക് നാല് അക്ഷരങ്ങൾ പഠിക്കാം അല്ലേ. നാല് അക്ഷരങ്ങൾ പഠിക്കാം. ഏതെല്ലാം പറഞ്ഞ? ഐൻ ഗൈൻ ഫ ഖാഫ് പുള്ളിയുടെ ഖാഫ്. ഈ നാല് അക്ഷരങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവരും തയ്യാറല്ലേ? അപ്പൊ ഈ ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന നാല് അക്ഷരങ്ങൾക്കും മൂന്ന് രൂപങ്ങളുണ്ട് കേട്ടോ. മൂന്ന് രൂപങ്ങൾ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. എല്ലാവരും കൂടി നോക്കണേ, നിങ്ങള് കിതാബിൽ നോക്കാം. കിതാബിൽ എത്രാമത്തെ വരിയാന്നറിയോ? ആറാമത്തെ വരി. ആറാമത്തെ വരിയില് ലാസ്റ്റ് 42-ാമത്തെ പേജില്ലേ, ആറാമത്തെ വരി എണ്ണിയോക്ക്. ആറ് വരിയല്ലേ, ആറാമത്തെ വരിയില് ലാസ്റ്റ് ആണ് ഐനില്ലേ. ഐന് കാണുന്നില്ലേ? അറിയില്ലേ ഏതാണ് ഐനി? അക്ഷരം ഏതാന്ന് അറിയില്ലേ? ഇതാ ഇതാന്ന് ഐനി കേട്ടാ. ഈ അക്ഷരം ഇവിടെ കാണുന്നില്ലേ കിതാബില്? നോക്ക്. അപ്പൊ ഐനി, അതിന് ആരംഭത്തിൽ വരുമ്പോ എങ്ങനെയാണ്? ഈ രൂപത്തിൽ തന്നെ, ഈ രൂപത്തില് ഐനി വരും അല്ലേ. ഇതാണ് ഐന്റെ സാധാരണ രൂപം. ഐനി ഇങ്ങനെ എഴുതും അല്ലേ, ഇങ്ങനെ തന്നെയാണ് ഐനി ഉണ്ടായത്. ഓക്കെ, ഇനി ഐന് കൂട്ടിട്ട് എഴുതാണ്, ഐന കൂട്ടിട്ട് എഴുതാണ്. ഇപ്പൊ കാണിച്ചാന്ന് ഐനില്ലേ, ഈ ഐന് ഒറ്റക്ക്, ഈ ഐന് ഒറ്റക്ക് എഴുതുമ്പോഴാണ് ഈ രൂപത്തിൽ എഴുതാണ്. മനസ്സിലായില്ലേ? അതായത് തനിച്ച് ഈ ഐനെ മാത്രം, ഐന് മാത്രം എഴുതുമ്പോഴാണ് ഈ രൂപത്തിൽ. സാധാരണ നമ്മൾ ഇപ്പം കാണുന്ന ഈ രൂപത്തിൽ. ഇനി ഐന് അതിന്റെ മുന്നിലൊരു അക്ഷരം ഉണ്ടാവും, അതായത് ശേഷം ഒരു അക്ഷരം ഉണ്ടാവും. അതിന്റെ രണ്ടാമത്തെ രൂപം കണ്ട, ഈ രൂപം, ഈ രൂപം എന്ന് പറഞ്ഞാല് ഒരു വാക്ക് അല്ലേ, ഒരു രണ്ട് മൂന്ന് അക്ഷരങ്ങളിലൊരു വാക്ക്. ആ വാക്കിന്റെ ആദ്യത്തിൽ വരുമ്പോഴാണ് അതിന്റെ ഈ രൂപം ഉണ്ടായത്. ഈ അതിന്റെ മുന്നില് അക്ഷരം ഉണ്ടാവും, അതായത് ശേഷമാണ് അക്ഷരം ഉണ്ടായത്, ശേഷമാണ് അക്ഷരം ഉണ്ടായത്. ഓക്കെ, അപ്പൊ അതിനെ കൂട്ടി എഴുതുമ്പോഴുള്ള, അതിനെ കൂട്ടി എഴുതുമ്പോഴുള്ള രൂപമാണിത്. അതിനെ കൂട്ടി എഴുതുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ആരംഭത്തിലാണ് വരികയും ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടാ? അതിനെ മധ്യത്തിൽ വരുമ്പോൾ അതേപോലെ ഇവിടെ മൂന്ന് രൂപം കൊടുത്ത്. ഒന്നാമത് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അതിനെ ഒറ്റക്ക് എഴുതുമ്പോഴുള്ള രൂപം അല്ലേ, അതിനെ ഒറ്റക്ക് എഴുതുമ്പോഴുള്ള രൂപം. പിന്നെ നമ്മൾ പഠിച്ചത് ഇപ്പൊ രണ്ടാമത്തെ രൂപം, ഇത് ഈ രൂപം. ഈ രൂപം എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക, ഈ രൂപം എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ ആരംഭത്തിൽ തന്നെയാണ് വരാന് അല്ലേ. ഒരു വാക്കിന്റെ ആരംഭത്തിൽ തന്നെയാണ് ഈ അയിന്, ഈ രൂപത്തിന്റെ അയിന് വരാന്. പക്ഷേ ഇതിന് മുന്നിലൊരു അക്ഷരം ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലാകുന്നത്? ഇതിന്റെ മുന്നിലൊരു അക്ഷരം ഉണ്ടാവില്ല, ഇതിന് ശേഷം മാത്രമേ അക്ഷരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനെന്താ, നമ്മൾ വേറൊരു അക്ഷരത്തിലേക്ക് ചേർത്തിട്ട് എഴുതുന്നത് കൊണ്ടാണ് ഈ രൂപം അല്ലേ. അതിന്റെ മുകളിലുള്ള സാധനം മാത്രമല്ല ഉള്ളു ഇതില് അല്ലേ, അടിയിലുള്ള റൗണ്ട് ഇല്ല. ഇപ്പൊ ഈ രണ്ടാമത്തെ രൂപമാണ് എന്ത്? അയിന്, അതിന്റെ അതിന്റെ ശേഷം ഒരു അക്ഷരം വരും, അതിന്റെ മുന്നിലൊരു അക്ഷരം വരില്ല. അപ്പോഴാണ് ഈ രൂപത്തിൽ അയിന് വരിക. അപ്പൊ അതിന്റെ രണ്ട് രൂപം പഠിച്ച്, ഒന്ന് ഇത് ഈ രൂപം തനിച്ച് ഒറ്റക്ക് എഴുതുമ്പോൾ ഈ രൂപ, പിന്നെ രണ്ടാമത്തെ ഈ രൂപം. ഈ രൂപം എങ്ങനെയാണ്? ഇതിന് ശേഷം ഒരു അക്ഷരം ഉണ്ടാവും, പക്ഷെ ഇതിന്റെ മുന്നില് ഒരക്ഷരം ഉണ്ടാവില്ല. പക്ഷെ ഇത് വാക്കിന്റെ ആരംഭത്തിൽ തന്നെയാണ് വരല്. മനസ്സിലായ? ആരംഭത്തിൽ തന്നെയാണ് ഈ അയിന്റെ ഈ രൂപവും വരിക. ഓക്കെ, എന്റെ ലാസ്റ്റത്തെ രൂപം നോക്ക്. ലാസ്റ്റത്തെ രൂപം കണ്ട, ഈ രൂപമാണ് എന്ത്? മധ്യത്തിൽ വരുന്ന രൂപം. മനസ്സിലായ? മധ്യത്തിൽ വരുന്ന രൂപം, മധ്യത്തിൽ വരുന്ന രൂപമാണ് ഇത്. ഓക്കെ, മധ്യത്തിലും അവസാനത്തിലും വരുമ്പോ ഏകദേശം ഈ രൂപത്തിൽ തന്നെ വരാനെ. മധ്യത്തിൽ വരുമ്പോ നോക്ക്, ഈ രൂപം കാണുന്നില്ലേ? ഈ രൂപത്തിന്റെ അയിന് എങ്ങനെയുള്ളേ? മുന്നിലേക്ക് ഒരു വരയുണ്ട്, ശേഷം ബാക്കോട്ടേക്ക് ഒരു വരയുണ്ട് അല്ലേ. മുന്നോട്ടേക്കോ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്ക് രണ്ട് വരയുണ്ട്. ആ രണ്ട് വര എന്തിന്റെ? മുന്നിലുള്ള വര മുന്നിലുള്ള അക്ഷരത്തിന്റെ ബാക്കിയാണ്, ശേഷമുള്ള വര അതിനു ശേഷമുള്ള ഒരു അക്ഷരത്തിന്റെ ബാക്കിയാണ്. അപ്പൊ ഈ രൂപത്തിന്റെ, ഈ രൂപത്തിൽ വരുന്ന അയിന്, ഈ രൂപത്തിൽ വരുന്ന അയിന്റെ മുന്നിലും അക്ഷരം ഉണ്ടാവും, ശേഷവും അക്ഷരമുണ്ടാകും. ഓക്കെ, മനസ്സിലായ? പറഞ്ഞ മനസ്സിലായ? ഈ മൂന്നാമത്തെ രൂപം, ഈ മൂന്നാമത്തെ രൂപമാണ് അയിന്റെ, ഈ അയിന് ഒരു വാക്കിന്റെ നടുക്ക്, നടുക്ക് വരുമ്പോഴാണ് ഈ രൂപത്തിൽ വരാന്. ഈ രൂപത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് ഈ രൂപത്തിൽ വരാൻ, ഇതിന്റെ മുന്നിലും ശേഷം ഒരു വരവുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ മൂന്ന് രൂപം മനസ്സിലായല്ലോ. ആദ്യത്തിൽ വരുമ്പോൾ അല്ല, ഒറ്റക്ക് എഴുതുമ്പോൾ ഈ സാധാരണ ഈ രൂപത്തില്. ഇനി ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരാണ്, പക്ഷെ ശേഷം ഒരു അക്ഷരത്തിലേക്ക് ചേർത്ത് എഴുതുന്നുണ്ട്. ഒരു വാക്കിന്റെ ആരംഭത്തിൽ തന്നെയാണ് അതിന് വരുന്നത്, പക്ഷെ അതിന് ശേഷം എന്താകുന്നുണ്ട്? ഒരു അക്ഷരോ വരുന്നുണ്ട്. നൂറ മനസ്സിലാകുന്നുണ്ടാ? ഈ രൂപം ഇല്ലേ, ഈ രൂപത്തിന്റെ മുന്നിൽ അക്ഷരം ഉണ്ടാവില്ല, ശേഷമാണ് അക്ഷരം ഉണ്ടാകുന്നത്. അപ്പൊ പക്ഷെ വാക്കിന്റെ ആരംഭത്തിൽ തന്നെയാണ് വരാന്, അതുകൊണ്ടാണ് ഇതിനെ ഈ രൂപത്തിൽ എഴുതിയത്. ഈ രൂപത്തിൽ എഴുതിയത് സാധാരണ നമ്മൾ അതിന് എഴുതുന്ന രൂപയില്ലേ, ഇങ്ങനെ മുകളിലെ ഈ റൗണ്ട് മാത്രം, മുകളിലെ ഒറ്റ റൗണ്ട് മാത്രം, താഴെയുള്ള റൗണ്ട് ഇല്ല. ഓക്കെ, ഇത് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപമാണേത്, ഈ രൂപം. മൂന്നാമത്തെ ഈ രൂപം അല്ലേ. ഈ രൂപത്തിൽ അതിനെങ്ങനെയുള്ളേ,
ഈ രൂപത്തിലുള്ള അയിനാണ് ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോൾ. നടുക്ക് വരുമ്പോഴാണ് ഏത് ഈ രൂപത്തിൽ വരാന് അല്ലെ, ഈ രൂപത്തിൽ വരാൻ ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോഴാണ് അല്ലെ. ഇങ്ങനെ മുന്നിലേക്ക് ഉണ്ടാവും, അതേപോലെ താഴോട്ടേക്ക് ഉണ്ടാവും. താഴോട്ട് എങ്ങനെ നീണ്ടിട്ടല്ലേ ഉണ്ടായിരുന്നു, കണ്ട നീണ്ടിട്ട്. ഇനി ഇനി അയിന് അവസാനത്തിൽ വരുമ്പോ എങ്ങനെയാണെന്ന് ഉസ്താഖാനത്തിൽ എന്താ, ഈ രൂപം, ഈ രൂപമാണ് അവസാനത്തിൽ വരുമ്പോ അല്ലെ. മുന്നിലേക്ക് ഒന്നുണ്ട്, അതേപോലെ ഇങ്ങനെ ചോർച്ച നേരെ താഴോട്ടേക്ക്, ഇതാണ് അയിന് അവസാനത്തിൽ വരുമ്പോൾ. പറഞ്ഞ മനസ്സിലായ, ഈ രൂപം അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപമാണ് ഇത്. ഓക്കെ, അപ്പൊ അതിന്റെ മനസ്സിലായല്ലോ. അടുത്ത ഗൈ മനസ്സിലായില്ല, മനസ്സിലായാലും ഉസ്താഖ് ചോദിക്കണേ. ഉസ്താഖ് നിങ്ങൾക്ക് കുറെ കഷ്ടപ്പെട്ടല്ലേ പറഞ്ഞിരുന്നേ, ഉസ്താഖ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി തരാൻ പറ്റുന്നുള്ളൂ, കാരണം ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടേ മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ച് കേൾക്ക, പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്ക, പൂർണ്ണമായിട്ട് കാണണേ, പൂർണ്ണമായിട്ട് കാണണം, എന്നാൽ നിങ്ങൾ ക്ലാസ് മനസ്സിലാവുള്ളൂ. അടുത്ത അക്ഷരം നോക്ക്, ഗൈൻ. അടുത്ത അക്ഷരം ഏതാ, ഗൈൻ. ഏത് ഗൈൻ അല്ലേ, ഗൈനും അയിനും ഒന്നുപോലെ ഒരുപോലെ തന്നെയാണ് അല്ലെ. അയിന്റെ മുകളിൽ ഒരു പുള്ളി ഇട്ടാൽ എന്ത് വായിക്കും, ഗൈൻ അല്ലേ, ഗൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഗൈന്റെ രൂപങ്ങൾ നോക്കാം. ഗൈനും അയിനെ പോലെ മൂന്ന് രൂപങ്ങളാണ് ഉള്ളത്. ഗൈൻ അല്ലേ, ഗൈന് ഒറ്റക്ക് തനിച്ച് എഴുതുമ്പോൾ അല്ലെ, ഒറ്റക്ക് എഴുതുമ്പോൾ സാധാരണ ഈ രൂപത്തിലേത് അല്ലെ, ഈ രൂപത്തിലാണ് ഗൈനത്. അടുത്ത ഗൈന്, ഗൈന്റെ എങ്ങനെയാ നോക്ക്, ഈ രൂപ അല്ലെ, ഈ രൂപസ്ഥ പറഞ്ഞല്ലേ. ഈ ഗൈൻ എപ്പോഴാണ് വരില്ലേ, ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴാണ് ഈ രൂപം വരാന്. പക്ഷെ ഇതിന് ശേഷം ഒന്നുണ്ടാവും, ഒരു അക്ഷരത്തിലേക്ക് ചേർത്തിട്ട് എഴുതും, അപ്പോഴാണ് ഈ രൂപ അല്ലെ, ഈ രൂപം അപ്പോഴാണ് വരിക. ഇത് ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞ, ഈ രൂപം, ഈ അയിന്, ഈ അയിനിലുള്ള ഈ രൂപം ആരംഭത്തിലാണ് വരുന്നത്. ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴാണ് ഈ രൂപം, മനസ്സിലായില്ലേ. ആരംഭത്തിലായതുകൊണ്ട് ശേഷമല്ലേ, ശേഷം അക്ഷരം ഉണ്ടാവില്ല, അതിന് മുന്നിൽ അക്ഷരം ഉണ്ടാവില്ലല്ലോ അല്ലെ, അപ്പോഴാണ് ഈ രൂപം ഗൈന്റെ. ഇനി മൂന്നാമത്തെ ഗൈന്റെ രൂപമാണ് ഏത്, ഇത് അല്ലെ. അയിനു ഗൈന് രണ്ടും രൂപം തന്നെ അല്ലെ. മൂന്നാമത്തെ ഗൈന്റെ രൂപം ഈ രൂപം. ഈ രൂപത്തിൽ ഗൈന് നടുക്ക് വരുമ്പോൾ, ഗൈന് നടുക്ക് വരുമ്പോഴാണ് ഈ രൂപം അല്ലെ. അതിന്റെ മുന്നിലേക്ക് ഒരു ഒരു വരണ്ട്, ശേഷത്തെ ഒരു അക്ഷരത്തിലേക്ക് വരണ്ട്. അപ്പൊ അതിന്റെ മുന്നിലുള്ള അക്ഷരത്തിന്റെ ബാക്കിയാണ് നമ്മൾ ആദ്യം കാണുന്നത്, ശേഷമുള്ള അക്ഷരത്തിന്റെ ബാക്കിയാണ് നമ്മൾ അവസാനത്തെ ഇപ്പുറത്ത് നീണ്ടിട്ട് കാണുന്നത്. മനസ്സിലായില്ലേ, ഈ രൂപം, ഈ രൂപമാണ് ഗൈന് ഒരു വാക്കിനെ നടുക്ക് വരുമ്പോൾ വരുന്നത്. ഇനി ഗൈന് അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്, ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോഴാണ് എങ്ങനെ ഈ രൂപം. ഉസ്താഖ് നേരത്തെ അയിന്റെ കാണിച്ചാണല്ലേ, അതേ രൂപമാണ് ഏത്, ഇത് അല്ലെ. മുന്നിലേക്ക് ഒരു വരയുണ്ട് അല്ലെ, മറ്റു മുന്നിലുള്ള ഒരു അക്ഷരത്തിന്റെ ബാക്കിയാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങനെ ആക്കി നേരെ താഴത്തേക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ട് അല്ലെ. ഇതാണ് ഒരു അയിന് അവസാനത്തിൽ, ഗൈനും അയിനും ഗൈനും അവസാനത്തിൽ വരുമ്പോഴാണ് ഇങ്ങനെ എഴുതാൻ. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ ഈ രണ്ട്, ഈ രണ്ട് അക്ഷര അയിന് ഗൈന് മൂന്ന് രൂപങ്ങളാണ് ഈ പുസ്തകം കാണിച്ചത്. നിങ്ങൾ എന്താക്കാം, നല്ലേ മനസ്സിലാക്കാം, മനസ്സിലാകുന്നില്ലെങ്കിൽ ഇക്കാക്കാലത്ത് അടുത്ത് ചോദിക്കുക എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് പഠിക്കണം കേട്ടാ. ഓക്കെ, അടുത്തേതാണ് ഫ ഖാഫ്. ഫ ഖാഫ്, ഫാവും ഖാഫും രണ്ടും ഒരുപോലെയാണ് അല്ലെ. ഇതാ ഇങ്ങനെയാണ് ഫാവും ഖാഫ് അല്ലെ, രണ്ട് കാണാൻ ഒരുപോലെ തന്നെ അല്ലേ, രണ്ട് പുള്ളിന്റെ വ്യത്യാസമല്ലോ. ഫായിന് മുകളിൽ ഒരു പുള്ളി, ഖാഫിന് മുകളിൽ രണ്ട് പുള്ളി അല്ലെ. എഴുതാൻ രണ്ടും ഒരുപോലെ തന്നെ അല്ലേ എഴുതല്, ഇല്ലേ ഇതേപോലെ തന്നെയാണ് എഴുതല്. പക്ഷെ ഫായിന് മുകളിൽ എത്ര പുള്ളിയല്ലേ, ഒരു പുള്ളിയല്ലേ അല്ലെ. ജിനി എത്ര പുള്ളിയുണ്ട്, അലീമ എത്ര പുള്ളിയല്ലേ. ഫായിന് മുകളിൽ ഒരു പുള്ളിയുണ്ട്, ഖാഫിനാണെങ്കിൽ മുകളിൽ രണ്ട് പുള്ളി അല്ലെ, പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഫായിന്റെയും ഖാഫിന്റെയും അല്ലെ, ഫായിന്റെയും ഖാഫിന്റെ ഒരുപോലെ തന്നെയാണ്, പുള്ളിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഉസ്താഖ് ഫായിന്റെയും ഖാഫിന്റെ ഒരുമിച്ച് പറയാൻ പോകുന്നേ, മനസ്സിലാവും നിങ്ങൾക്ക്. ഫാവും ഖാഫും ഒരുപോലെ തന്നെ അല്ലേ, മുകളിൽ രണ്ട് പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ, മുകൾ ഒരു പുള്ളിന്റെ വ്യത്യാസം. ഫായിനാണെങ്കിൽ ഒരു പുള്ളി, ഖാഫിനാണെങ്കിൽ രണ്ട് പുള്ളി, ഏത് രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഇൻഷാ നിങ്ങൾ നോക്കിക്കോ, ഫാവ് ആരംഭത്തെ ഫാവും ഖാഫും ഒരുമിച്ച് കാണിച്ചു തരാം. ഫാവും ഖാഫും ഒറ്റക്ക് തനിച്ച് എഴുതുമ്പോൾ ഇതാ ഈ രൂപത്തിലാണ് ഫാവും ഖാഫും വരാൻ, ഈ രൂപത്തിൽ, ഈ രൂപത്തിൽ ഫാവും ഖാഫും വരും ഒറ്റക്ക് എഴുതുമ്പോഴാണെങ്കിൽ. ഇനി രണ്ടാമത്തെ രൂപം നോക്ക്, ഫായിന്റെയും ഖാഫിന്റെയും രണ്ടാമത്തെ രൂപം കണ്ട, ഇത് ഈ രൂപമാണ് രണ്ടാമത്തെ രൂപം. അതായത് പകുതി എഴുതി അല്ലെ, പകുതി എഴുതി, ബാക്കി അവസാനമുള്ള ഈ ചൊറ എന്തില്ല, അയില്ല, അത് മുറിച്ചിട്ട് ഈ രൂപപ്പം വരുന്നതാണ്. ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോൾ, ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴാണ് ഫായിന്റെയും ഖാഫിന്റെയും ഈ രൂപം. അതായത് ഈ ഫായിന്റെയും ഖാഫിന് ശേഷം ഒരു അക്ഷരം ഉണ്ടാവും, മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാകൂല, മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാകൂല. അപ്പോഴാണ് ഫായിന്റെയും ഖാഫിന്റെയും ഈ രൂപം അല്ലെ, ഈ രൂപം ഫായിന്റെയും ഖാഫിന്റെയും ഈ രൂപപ്പം വരുന്നതാണ്. ഒരു വാക്കിന്റെ ആരംഭത്തിൽ അല്ലെ, ആരംഭത്തിന്റെ ആദ്യത്തിൽ വരുമ്പോഴാണ് ഈ രൂപം. ഇതിന് മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാവില്ല, ശേഷം ഒരു അക്ഷരം ഉള്ളതിന്റെ പേരിലാണ് പകുതിക്ക് മുറിച്ചേ അല്ലെ, പകുതിയല്ലേ ഉള്ളൂ.
ആ പൗരിക മുർച്ചന്തിന് ശേഷം ഒരു അക്ഷരത്തിലേക്ക് കൂട്ടിയിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ടാമത്തെ മനസ്സിലല്ലോ രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തെ രൂപം നോക്ക്, ഫൈന്റെ കാഫിന്റെ മൂന്നാമത്തെ രൂപം കാണണ്ട. ഇതാണ് ഫൈന്റെ കാഫിന്റെ മൂന്നാമത്തെ രൂപം കേട്ടാ. അതായത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ വരുമ്പോൾ, ഫാവും കാഫും അവസാനത്തിൽ വരുമ്പോൾ ഈ രൂപം. ഇതിന്റെ മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാവും, ശേഷം ഒരു അക്ഷരം ഉണ്ടാവില്ല. അവിടെ ഇങ്ങനെ ചൊറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കാന്നില്ലേ അല്ലേ. ഫൈന്റെ കാഫിന്റെ ഈ ഫാവും കാഫിന്റെ ഈ രൂപം ഒപ്പം വരുന്നതാണ്. ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോഴാണ് ഇങ്ങനെ വരാൻ. പിന്നെ മുന്നിലേക്ക് ഒരു അക്ഷരം ഇങ്ങനെ നീണ്ടാണ് ഒരു വാര, അത് മുന്നിലുള്ള അക്ഷരത്തിന്റെ ബാക്കിയാണ്, ശേഷം ഒന്നും വരില്ല. അപ്പോഴാണ് ഇത് ലാസ്റ്റ് വരുമ്പോഴുള്ള രൂപമാണ് ഇത്. ഓക്കെ, അപ്പൊ ഫൈന്റെ കാഫിന്റെ മൂന്ന് രൂപം മനസ്സിലായില്ലേ. ഒന്നാമത്തെ രൂപം ഇത് ഒറ്റക്ക് എഴുതുമ്പോൾ, രണ്ടാമത്തെ രൂപം ഇത്, ഇത് ഒരു വാക്കിന്റെ ആരംഭത്തിൽ വരുമ്പോഴാണ് ഈ രൂപം. പിന്നെ മുന്നിലൊരു അക്ഷരം ഉണ്ടാവില്ല, ശേഷം ഒരു അക്ഷരം ഉണ്ടാവും. അതുകൊണ്ടാണ് പകുതി ആക്കിയത്. വേറൊരു അക്ഷരത്തിലെ കൂട്ടിച്ചിട്ട് കൂട്ടിയിട്ട് എഴുതുന്ന എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പകുതിയായിട്ട് മുറിച്ചത്. മനസ്സിലായി രണ്ടാമത്തെ രൂപം മനസ്സിലായില്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ രൂപം എന്താണ്? മൂന്നാമത്തെയാണ് ഈ രൂപം അല്ലെ. ലാസ്റ്റ് ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോഴാണ് ഈ രൂപത്തിൽ വരാന്. ഇതിന്റെ മുന്നിൽ ഒരു അക്ഷരം ഉണ്ടാവും, അതുകൊണ്ടാണ് ഒരു വര ഇങ്ങനെ കാണുന്നല്ലേ. അതിന് ശേഷം ഒരക്ഷരം ഉണ്ടാകൂല. മനസ്സിലായില്ലേ. ഫൈനെ കാഫിനെ രണ്ടും ഒരുപോലെയാണ്, അതുകൊണ്ട് രണ്ട് ദിവസം ഒരുമിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ തിരിയുന്നില്ലെങ്കിൽ ആരുടെ ചോദിക്കാം കേട്ടോ, വീട്ടിലുള്ള കാലത്ത് പഠിക്കുന്ന ആരുടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എത്ര അക്ഷരം പഠിച്ചു? നാല് അക്ഷരങ്ങൾ പഠിച്ചു. ഏതല്ലോ? ഐൻ, ഗൈൻ, ഫ, ഖാഫ് അല്ലേ. ഈ നാല് അക്ഷരത്തിന്റെയും മൂന്ന് രൂപങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. മൂന്ന് രൂപം പഠിച്ചു. ആദ്യത്തിൽ വരുമ്പോൾ അല്ലെ, ഒറ്റക്ക് വരുമ്പോൾ അല്ലെ, തനിച്ച് ഒറ്റക്ക് എഴുതുമ്പോൾ, അതേപോലെ ഒരു വാക്കിന്റെ ആദ്യത്തിൽ വരുമ്പോൾ, മധ്യത്തിൽ വരുമ്പോൾ, പിന്നെ അവസാനത്തിൽ വരുമ്പോൾ അല്ലെ. ഈ ഇങ്ങനെ മൂന്ന് രൂപങ്ങൾ നമ്മൾ പഠിച്ചു. മനസ്സിലായില്ലല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഇതെന്തൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണേ. ഓക്കെ, മാഷാല്ലാ. അപ്പൊ നമുക്ക് അടുത്ത വിഷയം എടുക്കാം. അടുത്ത വിഷയം പെട്ടെന്ന് എടുക്കുക, സമയം കുറയായി. ഇഫ്സ സൂറത്ത് എടുക്കുക, ഇഫ്സ സൂറത്ത് പെട്ടെന്ന്. 64-ാമത്തെ പേജ് എടുത്തില്ലേ? ഇഫ്സ സൂറത്ത് പറഞ്ഞോ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനപ്പാടമാക്കുന്നതിന് ഹിഫ്സ സൂറത്ത് എന്ന് പറയുന്നു അല്ലേ. ഓക്കെ, മാഷാ ക്ലിയർ ആണല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു അല്ലേ. സൂറത്തുൽ ഫാത്തിഹ പഠിച്ചില്ലേ? ഉറപ്പാണോ? സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു. ഓക്കെ, മാഷാ എല്ലാവർക്കും കേൾപ്പിച്ചാന്നല്ലേ. ഓക്കെ, നമുക്ക് സൂറത്തുൽ ലഹബ്, നമ്മുടെ സൂറത്തുൽ ലഹബ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സൂറത്തുൽ ലഹബ് അല്ലേ പഠിക്കുന്നത്? അപ്പൊ നമുക്ക് അത് ഓതാ കേട്ടാ. എല്ലാവരും ഉസ്താനെ കൂടെ തന്നെ ഓതണേ. ഖുർആനിൽ നോക്കിക്കോ, ഖുർആനിൽ നോക്കിക്കോ, ഖുർആനിൽ നോക്കുന്നിട്ട് ഉസ്താവ് ഓതുമ്പോ നേരെ ഖുർആനിൽ തന്നെ നോക്കണം. ഖുർആനിൽ അതായത് 65-ാമത്തെ പേജ് താഴ്ക്കാന്നല്ലേ സൂറത്തുൽ ലഹബ്. ആ തബ്ബത്തിയതാ, അത് നോക്ക്. എല്ലാരും അങ്ങോട്ടൊക്കെ നോക്ക്. ആ ഓരിക്കോ. ഏ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാരൻ ذات لهب ذات لهب سيصلى نارا ذات لهب وامرأته حمالة الحطب പറഞ്ഞ എല്ലാരും പറഞ്ഞ വം റാ വം റാ മീമ് കഴിഞ്ഞിട്ട് റാ വം റാന്ന് ബാ ഇല്ലേ അവിടെ കാണണ്ടാ. ഇങ്ങോട്ട് നോക്ക്, എല്ലാരും നോക്ക്, കാണില്ലേ മേലേല് കിതാബിൽ നോക്ക്. വം റ അല്ലേ, മീമിന് ശേഷം ഏതല്ലേ റാ ഇല്ലേ. വം റാ പറഞ്ഞ
വംറ മനസ്സിലാണ്ട ബാ ഇല്ലട്ട അട വംറ എന്ന് പറയരുത് എന്താ പറയണ്ടേ വംറ ആ ഓക്കെ അങ്ങനെ ഓതെ വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹ ഹബ്ലുൻ മിം മസദ് ഓക്കെ ഫീ ജീദിഹ ഹബ്ലുൻ മിൻ മസദ് ഹബ്ലുൻ മിം മസദ് ഓക്കെ മസദ് എല്ലാരും ഓതിനാ സെയ്ദ അമീൻ ഏ ഓതിട്ടില്ലേ ഓക്കെ അപ്പൊ എന്താക്ക് ഇതെന്താക്ക് പഠിക്കണേ ഏ ഇത് നമുക്ക് അടുത്ത സൂറത്ത് പഠിക്കാനുണ്ട് കേട്ടാ അടുത്ത സൂറത്ത് പഠിക്കാനുണ്ട് അവിടെ പെട്ടെന്ന് ഇത് പഠിച്ചു തീർക്കണോ കേട്ടാ പെട്ടെന്ന് കാണ് പഠിക്കണം കേട്ടാ സൂറത്ത് ലാഹബ് ഓക്കെ അടുത്ത് ദുആ സുന്നത്ത് എടുക്ക് പെട്ടെന്ന് നട ഒരു പേജ് മറിച്ചാൽ മതി വേഗം ദുആ സുന്നത്ത് എടുത്തില്ലേ ആ പറഞ്ഞ എന്താണ് ദുആ സുന്നത്ത് എന്താ അള്ളാഹുവിനോട് ആവശ്യങ്ങളെ പറയേ നൂറ അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്തെന്നും പറയുന്നു ഓക്കെ മാഷാല്ലാ അപ്പൊ നമ്മള് എന്തെല്ലാം പഠിച്ച് ഇന്നലെ ഉസ്താൻ നിങ്ങൾക്ക് എന്താ എനിക്ക് കേൾപ്പിക്കാൻ പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ അല്ലെ എല്ലാവരും പഠിച്ചില്ലേ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകള് ഫാത്തിമ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്ത് പഠിച്ച ഏ ഓക്കെ അതെന്തൊക്കെ പഠിക്കണേ അത് വായിച്ച് നോക്കിട്ട് പഠിക്കണം ഇന്നലെ ഉസ്താൻ കേൾപ്പിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേൾപ്പിച്ചാന്നല്ലേ ഓക്കെ പിന്നെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാ വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുകൾ ഏത് വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുകൾ അല്ലേ ഓക്കെ എടുത്ത് എല്ലാവരും എടുത്താ 71-ാമത്തെ പേജ് എനിക്ക് പെട്ടെന്ന് എടുക്ക 71 ആ വേഗം ഓക്കെ പാഠം 5 അല്ലേ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന് ക്ലാസ് കാണുന്നില്ലേ ക്ലാസ് വെള്ളം കാണുന്നില്ലേ 71-ാം പേജില് ഓക്കെ അപ്പൊ പറയും വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുകൾ പറഞ്ഞോ 1 വലത് കൈ കൊണ്ട് കുടിക്കുക 2 ഇരുന്ന് കുടിക്കുക 3 വെള്ളത്തിൽ നോക്കി കുടിക്കുക 4 ബിസ്മില്ല പറഞ്ഞുകൊണ്ട് കുടിക്കുക 5 3 തവണകളായി കുടിക്കുക അല്ലേ 5 3 പ്രാവശ്യമായിട്ട് അല്ലേ 3 പ്രാവശ്യമായിട്ട് അല്ലേ ഒറ്റടി വലിച്ച് കുടിക്കരുത് ഒറ്റടി കുടിക്കരുത് എത്ര പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമായിട്ട് കുടിക്കണോ ചുരുങ്ങിയത് കേട്ടാ 5 3 പ്രാവശ്യമായിട്ട് കുടിക്കുക 6 കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയുക അല്ലേ കുടിച്ചതിന് ശേഷം എന്താ പറയണ്ടേ അൽഹംദുലില്ലാന്ന് പറയുക ഓക്കെ അടുത്ത് നമ്മള് വേറൊരു പാഠം 6 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ പാല് കുടിച്ചതിന് ശേഷം ഉള്ളത് പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ലാറോ പാല് കുടിച്ചതിന് ശേഷം ഉള്ളത് ഓക്കെ എന്താ പറഞ്ഞോ പറയേ അള്ളാഹുമ്മ ഇതൊപ്പം പറയേണ്ടതാന്ന് പാല് കുടിക്കുക ഇപ്പൊ പാലില്ലേ പാല് കുടിക്കണ്ടേ നിങ്ങള് ഏ ആ ഇനി പാല് കുടിച്ചിട്ട് ശേഷം എന്താക്കണം ഈ ദുആ പറയണം പാല് കുടിച്ചു കഴിഞ്ഞ പാടി ഈ ദുആ പറയണം കേട്ടാ ഈ ദുആ ഇപ്പം പറയണ്ടാണ് നൂറ പാല് കുടിച്ചതിന് ശേഷം പറയേ അള്ളാഹുമ്മ ബാരിക് ലന ഫീഹി വസീദിന മിൻഹു അല്ലേ ഓക്കെ എന്താ അർത്ഥം പറഞ്ഞോ അർത്ഥം അള്ളാഹുവേ ഞങ്ങൾക്കിതിൽ ഐശ്വര്യവും വർധനവും നൽകണമേ ഓക്കെ അർത്ഥം പറഞ്ഞ എല്ലാരോ ഒന്ന് കൂടി ദുആ പറഞ്ഞ അള്ളാഹുമ്മ ബാരിക് ലന ഫീഹി വസീദിന മിൻഹു ഓക്കെ നമുക്ക് അർത്ഥം പഠിക്കാനുള്ള ഏതാണെന്നറിയോ ഇൽമു പഠിക്കുമ്പോഴുള്ള ദുആ അല്ലേ ഇൽമു പഠിക്കുമ്പോൾ അറിവ് അറിവ് പഠിക്കാൻ പോകുമ്പോഴുള്ള ദുആ നമ്മളെല്ലാം പഠിക്കുന്ന നല്ല നല്ല കാര്യങ്ങളല്ലേ ഇൽമു അല്ലേ അറിവ് നമ്മൾ പഠിക്കുന്നല്ലേ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അറിവല്ലേ അല്ലേ ഇത് പഠിക്കുമ്പോ അല്ലെ നല്ല നല്ല അറിവ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ദുആ പറയാനുണ്ട് കാണുന്നില്ലേ ലാസ്റ്റ് ഒരു ബുക്കിന്റെ ഒരു തൂവലിന്റെ അല്ലേ 71-ാമത്തെ പേജ് ഒരു തൂവൽ ലാസ്റ്റത്തെ ബുക്ക് ഒരു കിതാബു അതുപോലെ ഒരു
തൂവലുണ്ടല്ലേ, തൂവല്, തൂവല് കണ്ടി നിങ്ങൾ? എന്തിന്റെ തൂവലൊക്കെ കണ്ടേ? കാക്കണ്ട കണ്ടിനി, പരുന്തിന്റെ, പ്രാവ് അല്ലേ, ഇതിന്റെയൊക്കെ നമ്മള് പോയി അല്ലെ, ഇതിനൊക്കെ തൂവല് കണ്ടിനി. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇൽമ അല്ലെ. നമ്മള് എന്ത് പഠിക്കാൻ പോകുന്നാലും ഈ ദുആ പറഞ്ഞിട്ടായിരിക്കണം പഠിക്കാൻ തുടങ്ങുന്നത് കേട്ടാ. എന്ത് പഠിക്കുമ്പോൾ, എന്ത് നല്ല കാര്യങ്ങള്, മോശമായതല്ല, എന്ത് നല്ല കാര്യം പഠിക്കാൻ പോകുമ്പോ ഈ ദുആ ആദ്യം പറയണം കേട്ടാ. എല്ലാരും പറയോ, ഏ അലിമ ഒന്ന് പറഞ്ഞ, എല്ലാരും പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ. ഓക്കെ അല്ലേ, ഒന്നും കൂടി പറഞ്ഞ ദുആ എല്ലാരും പറയും അല്ലേ, നല്ല ദുആ അല്ലേ അല്ലേ. ഫാത്തിമ ഒന്ന് പറഞ്ഞു, ഉഷാറിൽ പറയും, ജെയ്തേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ. ഓക്കെ, എന്താ അർത്ഥം പറഞ്ഞു? അല്ലാഹുവേ, ഞാൻ നിന്നോട് പ്രയോജനമുള്ള അല്ലേ, പ്രയോജനമുള്ള അറിവിനെ ചോദിക്കുന്നു അല്ലേ. എന്താ അതും എന്താ നമ്മൾ അല്ലാണ്ട് ചോദിച്ചെന്താ? അല്ലാഹുവേ, നിന്നോട് ഞാൻ നല്ല പ്രയോജനമുള്ള അല്ലേ, പ്രയോജനമുള്ള അറിവുകളെ ഞാൻ ചോദിക്കുന്നു അല്ലേ. നല്ല പ്രയോജനമുള്ള അറിവിനാണ് നമ്മൾ ആദ്യത്തെ ചോദിച്ചത്, അല്ലാണ്ട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ദുആ പഠിക്കണം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷാല്ല ബാക്കി നാളെ പഠിക്കാം. ഏ, ബാക്കിയുള്ള ദുആകൾ നമുക്ക് നാളെ പഠിക്കാം. അടുത്ത അക്കായത് എടുക്ക, അക്കായത് പെട്ടെന്ന് എടുക്ക്. എടുത്താ അക്കായത്? എത്രാമത്തെ പേജാ? 79. എടുത്തില്ല അക്കായത്? കലിമത്തു തയ്യിബ. ആ അക്കായത് എന്ന് പറഞ്ഞാൽ എന്താ പറയേ? എല്ലാരും പറയും, മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചേ? കലിമത്തു തൊയ്യുബ പഠിച്ചല്ലേ. എല്ലാവരും കലിമത്തു തൊയ്യുബ പഠിച്ച അർത്ഥമൊക്കെ പഠിച്ച. ഏഹ്, നമുക്ക് ലാസ്റ്റ് ഒരു ഇന്നും കൂടി നമുക്ക് കലിമത്തു തൊയ്യുബ പറയാം നാളെ മുതല് അല്ലേ. ഇന്നും കൂടി നാളെ മുതൽ ഇനി കലിമത്തു തൊയ്യുബ പറയില്ലേ. കലിമത്തു തൊയ്യുബിന്റെ അർത്ഥമൊക്കെ ഇന്ന് ദിവസത്തെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഫുൾ ആയിട്ട് കാണുന്നത് പഠിച്ചു വെച്ചോ കേട്ടാ. കലിമത്തു തൊയ്യുബ പറഞ്ഞ എല്ലാവരും പറയും കലിമത്തു തൊയ്യുബ ലാസ്റ്റ് ആയിട്ട് ഇന്ന് കേട്ടാ. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ഓക്കെ, മാഷാല്ലാ. ഏ, അർത്ഥം പറഞ്ഞ അർത്ഥം പറയും, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരു ദൂതരാകുന്നു അല്ലേ, തിരു ദൂതരാകുന്നു. ഓക്കെ, അപ്പൊ നമ്മള് കലിമത്തു തൊയ്യിബ അല്ലെ, അതിന്റെ പേരെന്താന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ അല്ലെ. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ കലിമത്തു തൊയ്യിബ പറ, എല്ലാരും പറയും കലിമത്തു തൊയ്യിബ. ഓക്കെ, ഇൻഷാല്ലാ ഇതെന്താക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഓർമ്മിച്ച് വെച്ചോ. നാളെ മുതൽ നമ്മൾ പുതിയ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഇസ്തി ഇപ്പൊ പുതിയ പറഞ്ഞുതരും. നാളെ മുതൽ കലിമത്തു തൊയ്യിബ പറയില്ല കേട്ടാ. അവിടെ എല്ലാവരും ഓർമ്മിച്ച് വെച്ചു. ഉസ്തേനിയും മറ്റുള്ള കയ്യിൽ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കൂ, കലിമത്തു തൊയ്യിബ പറഞ്ഞ നൂറാന്ന് പറഞ്ഞുകഴിഞ്ഞാല്, ഫാത്തിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉസ്താക്ക് പെട്ടെന്ന് പറഞ്ഞായിരുന്നോ? മനസ്സിലായിഞ്ഞാ? അടുത്ത എക്സാമിലെല്ലാം വരൂ കലിമത്തു തൊയ്യിബ പറയാൻ. അവിടെ മറന്നു പോകരുത് എല്ലാവർക്കും കേട്ടാ. അടുത്ത നമ്മൾ പുതിയ പഠിക്കാൻ പോകുന്ന താല് കണ്ട മദീനന്റെ ഫോട്ടോ കണ്ട, പച്ച കുബ്ബേലായിട്ട് പച്ച അല്ലേ. 79-ാമത്തെ പേജാണ് പച്ച കുബ്ബ അല്ലേ. കുബ്ബന്റെ മേലിൽ എന്തല്ലേ, നല്ല ചന്ദ്രൻ ഉണ്ട് അല്ലേ. ആ ചന്ദ്രൻ അല്ലേ, ചന്ദ്രൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പാഠം രണ്ട് പഠിക്കാൻ പോകുന്ന പാഠം രണ്ട്, കലിമത്തു ഷഹാദ പറഞ്ഞ കലിമത്തു ഷഹാദ അല്ലേ. പറയേ ഒന്നും കൂടിയോ, ഇത് ഇപ്പൊ പഠിക്കാൻ പോകുന്ന എന്താണ്? കലിമത്തു ഷഹാദ. ഓക്കെ, എന്താ നമുക്ക് പറയാലോ? പറഞ്ഞു എല്ലാരും പറയും, എല്ലാരും പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലേ. ഓക്കെ, ഒന്നും കൂടി പറയും എല്ലാവരും പറഞ്ഞ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഓക്കെ, ഇതാണ് എന്ത്? കലിമത്തു ഷഹാദ. ഇതെല്ലാവരും പഠിക്കണം കേട്ടോ, എല്ലാവർക്കും അറിയുന്ന തന്നെയാണോ? കുറച്ചെല്ലാം അറിയാലേ നമുക്ക്. ഓക്കെ, ഇത് പഠിച്ചോ. അടുത്ത പെട്ടെന്ന് നടക്ക്, നമസ്കാരം എടുക്ക്, നമസ്കാരം എടുക്ക്. ആ സമയം കുറേ ആയി അല്ലേ.
ആ പെട്ടെന്ന് അടുത്ത ഒരു പേജ് മറിച്ചാൽ എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ തക്ബീറത്തുൽ പറയ എല്ലാവരും പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവർത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. അതെ, ഓക്കെ മാഷാ. അപ്പൊ നമ്മളെല്ലാരും എന്ത് പഠിച്ച്? നമസ്കാരത്തിന്റെ പേജ് ഇപ്പുറത്ത് വരക്കേ, പാഠം ഒന്നെടുക്ക്, 82 പേജ് ആ എഴുതില്ലേ. അപ്പൊ നമ്മളെല്ലാരും തക്ബീറത്തുൽ ഇഹ്റാം പഠിച്ചല്ലേ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാരും പറഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ല. ഇനി ലാസ്റ്റ് ഇതും കൂടി എടുക്കും, എനിക്ക് എടുക്കൂലേ. ഇത് നമ്മളിതാ 1-ാം മാസം 2-ാം മാസം പഠിക്കേണ്ട കാര്യം, ഇതെല്ലാം പഠിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞ്. ലാസ്റ്റ് ഇന്നും കൂടി പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ അല്ലാഹു അക്ബർ. ഓക്കെ, റുക്കൂലെ തസ്ബീഹ് പറയും, റുക്കൂലെ തസ്ബീഹ്. ആ എന്താ പറയണ്ടേ, റുക്കൂല് പോയാൽ എന്താ പറയണ്ടേ, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി അല്ലേ, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഓക്കെ, നേരത്തെ നമ്മൾ സമിയല്ലാഹു ലിമൻ ഹമിദ അല്ലേ, റുക്കൂ എഴുന്നേൽക്കുമ്പോ എന്ത് പറയണോ, തസ്മീ പറയണം അല്ലേ. തസ്മീ എന്ന് പറഞ്ഞാൽ എന്താ, സമിയല്ലാഹു ലിമൻ ഹമിദ അല്ലേ, സമിയല്ലാഹു ലിമൻ ഹമിദ. എന്നിട്ട് നമ്മളെന്താ നേരെ നിന്നില്ലേ, നേരെ നിന്നതിന്റെ പിന്നെ എന്ത് പറയണം, തഹ്മീദ് പറയണം അല്ലേ. എന്ത് തഹ്മീദ്, എന്താ പറഞ്ഞ തഹ്മീദ് പറഞ്ഞ എന്താ അറിയില്ല, ഇന്നലെ ദിവസം ചോദിച്ചിനി, ഇന്നലെ എക്സാമിന് കൂടി ചോദിച്ചാൽ എന്താ തഹ്മീദ്. ആ പറഞ്ഞ റബ്ബന ലകൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർലി വമിൽ അമ ശിത്ത മീൻ ഷെയ്ഇൻ ബഅദു. ഓക്കെ മാഷാ, അത് കഴിഞ്ഞല്ലേ. അപ്പൊ നമ്മൾ തഹ്മീദും കൂടി പഠിച്ചില്ലേ, നമ്മൾ നേരെ സുജൂദിലേക്ക് പോയല്ലേ. സുജൂദിലെ തസ്ബീ എന്താ സുജൂദിൽ പോയാ പറയേണ്ടത്, സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി അല്ലേ. രണ്ട് വ്യത്യാസമുണ്ട്, റുക്കുവയില് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നാണ്. എന്ത് അലീം വബിഹംദിഹി റുക്കുവയില്, സുജൂദിലോ സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി അല്ലേ. സുജൂദിൽ എന്താണ്, ആല വബിഹംദിഹി. റുക്കുവയില് അലീം വബിഹംദി, സുജൂദില് ആല വബിഹംദി. രണ്ടിലും വ്യത്യാസം മനസ്സിലാക്കണേ, മാറിപ്പോറത്. ഓക്കെ, അപ്പൊ സുജൂദിൽ എന്താ പറയണേ, സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി. ഓക്കെ, പിന്നെ സുജൂദിൽ ലാസ്റ്റ് സലാം വിട്ടല്ലേ, എങ്ങനെ സലാം വിട്ടല്ലേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് നിസ്കാരത്തിന്റെ ആദ്യം പഠിക്കേണ്ടൊക്കെ പഠിച്ചു കേട്ടാ. തക്ബീറത്തിൽ ഇഹ്റാം പഠിച്ചു, റുക്കുവിൽ പോയാൽ പറയേണ്ട പഠിച്ചു, പിന്നെ റുക്കുവിന് എഴുന്നേ ചെന്നാൽ പറയേണ്ട പഠിച്ചു, സുജൂദിൽ പോയാൽ പറയേണ്ട പഠിച്ചു, സലാം വിട്ടുണ്ടൊക്കെ പഠിച്ചു. ഇനി നമുക്ക് നിസ്കാരത്തിന്റെ ഇടയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട കുറെ ദുആകൾ പഠിക്കാനുണ്ട്. ആദ്യം തന്നെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അല്ലേ, തക്ബീർ പറഞ്ഞാൽ നമ്മൾ കൈ കെട്ടുമല്ലേ, അള്ളാഹു അക്ബർ എന്ന് പകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി എന്താ പറയണ്ടേ അല്ലേ, അതെല്ലാം നമുക്ക് പഠിക്കാണ്ട്. ആടെ ഇനി കുറെ ദുആ പഠിക്കണ്ടേ. പലപ്പോഴും നിസ്കരിക്കുന്നതിന് കുറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി നിസ്കരിക്കുന്നതിന് ഇടയിൽ നമ്മൾ കുറെ പറയാനില്ലേ, ദുആക്കള് ഖുറാനല്ലോ ഓതാനില്ല, എല്ലാം നമുക്ക് പഠിക്കാം കേട്ടാ. ഓക്കെ, നമ്മൾ പാഠം 2 നോക്കി ഇപ്പുറത്ത്, 83-ാമത്തെ പേജ്, 83-ാമത്തെ പേജ് നോക്കി ഇപ്പുറത്ത്, കണ്ടില്ലേ പാഠം 2. ആ എന്താണ് ഇഫ്തിത്താഹിന്റെ ദുആ അല്ലേ, പറഞ്ഞ ഇഫ്തിത്താ 2 അല്ലേ, ചിത്ത ആ ഇഫ്തിത്താഹിന്റെ പറഞ്ഞ ഇഫ്തിത്താഹിന്റെ ദുആ. ഓക്കെ, ഇഫ്തിത്താഹിന്റെ ദുആ എന്ന് പറഞ്ഞാൽ പ്രാരംഭ ദുആ, ആദ്യത്തിൽ പറയേണ്ട ദുആ എന്ന അർത്ഥം മനസ്സിലായില്ലേ. നിസ്കരിക്കാൻ കൈയെട്ടിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട ദുആ ആണ് ഈ ദുആ, കൊണ്ടാണ് ഇഫ്തിത്താഹിന്റെ ദുആ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് കൈ കെട്ടിക്കഴിഞ്ഞാൽ കേട്ടാ. എന്താ പറഞ്ഞു, എല്ലാരും പറഞ്ഞു നോക്ക്, നോക്ക് കാണില്ലേ, ഇഫ്തിത്താഹിന്റെ ദുആ കണ്ടില്ലേ മേലത്തിന്റെ ഫസ്റ്റ്. നോക്ക് എന്താ പറഞ്ഞോ, വജ്ജഹ്തു, എല്ലാരും പറയ് എന്താ അലീമ ഒച്ചത്തി പറയ്, വജ്ജഹ്തു വജിഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി
വമഹ്യായ വമമാതി ഇത് വമമ രണ്ട് മ വമമാതി വമമാതി രണ്ട് മാന്നേ ഉള്ളൂ കേട്ടോ കുറേ മാമാമെന്ന് പറയാൻ നിൽക്കരുത് വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ അല്ലേ ഓക്കെ മാഷാല്ലാ അപ്പം നമ്മൾ പ്രാരംഭ ദുആ പഠിച്ചില്ല ഇഫ്തിത്താഹിന്റെ ദുആ പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞാ ഓക്കെ മാഷാല്ലാ പിന്നെ നമുക്ക് എന്താ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ ദുആ ആട്ടെ പഠിക്കാൻ അയച്ചാൽ നമുക്ക് ഇനി എല്ലാ ദിവസവും കുറേ ദിവസം പറയുന്നതിനും തനാലെ പഠിച്ചോളൂ കേട്ടോ ഓക്കെ അടുത്ത് എടുത്തു പെട്ടെന്ന് എടുക്ക് ഇസ്ലാമിക വിജ്ഞാനം യെല്ലോ പേജ് ഇസ്ലാമിക വിജ്ഞാനം പെട്ടെന്ന് എടുക്ക് ചോദ്യോത്തരം ആ ചോദ്യോത്തരം എടുത്താ എടുത്തില്ലേ ഓക്കെ നമ്മൾ ഇന്നലെ ഉസ്താദ് രണ്ടാമത്തെ പാഠത്തിന്റെ ചോദ്യമാണല്ലേ ചോദിച്ചത് രണ്ടാമത്തെ പാഠത്തിന്റെ ചോദ്യം ചോദിച്ചത് 120-ാമത്തെ പേജ് 120-ാമത്തെ പേജ് ഇസ്ലാമിക വിജ്ഞാനം എടുത്തില്ലേ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഇസ്ലാമിക വിജ്ഞാനം എന്താണ് പറഞ്ഞോ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു അതെ ഓക്കെ അടുത്ത പേജ് പഠിക്കും 120 പാഠം രണ്ട് താലൂക്കാന്നില്ലേ പാഠം രണ്ട് ആ പാഠം രണ്ട് അല്ലേ നമ്മൾ ഇന്നലെ സ്ഥാനത്തെ ചോദ്യമല്ലേ ചോദിച്ചു ഇന്നലെ ചോദിച്ച ചോദ്യതാ ദുആ കേൾക്കുന്നത് ആരാണ് അല്ലേ ആരാ ദുആ കേൾക്കുന്നത് ദുആ കേൾക്കുന്നത് ഉത്തരം എന്താ ദുആ കേൾക്കുന്നത് അള്ളാഹുവാണ് അല്ലേ പിന്നെ ചോദിച്ച ചോദ്യതാ ജീവിതവും മരണവും നൽകുന്നത് ആരാണ് എന്താ ഉത്തരം ജീവിതവും മരണവും നൽകുന്നത് അള്ളാഹുവാണ് അല്ലേ ഓക്കെ ഇനി ആദ്യത്തെ ചോദ്യം നോക്ക് പാഠം രണ്ടിൽ ആദ്യത്തെ ചോദ്യം കാണില്ല എല്ലാരോ പാഠം രണ്ട് 120-ാമത്തെ പേജിൽ ആദ്യത്തെ ചോദ്യം എന്താ നിങ്ങളെയും പറയേ നിങ്ങളെയും സൂര്യൻ ചന്ദ്രൻ ഭൂമി ആകാശം തുടങ്ങിയ എല്ലാ വസ്തുക്കളെയും ആരാണ് സൃഷ്ടിച്ചത് അല്ലേ അത് ഉത്തരം എന്താ നമ്മെയും സൂര്യൻ ചന്ദ്രൻ ഭൂമി ആകാശം തുടങ്ങിയ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഓക്കെ മാഷാല്ലാ അല്ലേ അടുത്ത ചോദ്യം എന്താ ആഹാരം നൽകുന്നത് ആരാണ് അല്ലേ ഭക്ഷണം നൽകുന്നത് ആരാണ് ആരാ ഭക്ഷണം നൽകുന്നത് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് അല്ലേ ആഹാരം നൽകുന്നത് അള്ളാഹുവാണ് പിന്നെ അതിനുള്ള ബാക്കിയുള്ള ബാക്കി രണ്ട് ചോദ്യം അറിയില്ലേ ദുആ കേൾക്കുന്നത് ആരാണ് അള്ളാഹുവാണ് ജീവിതം മരണം നൽകുന്നത് അള്ളാഹുവാണ് അപ്പൊ ആ എല്ലാ ചോദ്യം ഉത്തരം നമ്മൾ പഠിച്ച് ഇപ്പൊ പാഠം 1, 2, 4 വായിച്ച് പഠിച്ചേ പാഠം 1-ൽ കുറെ ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞാന്നാണ് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല എല്ലാം ഓർമ്മിച്ച് വെച്ചോ വായിച്ച് പഠിച്ചോ നിങ്ങൾ ആരാണ് അതേപോലെ നിങ്ങളുടെ മതം ഏതാണ് ഇസ്ലാം അല്ലേ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് ഇതിനൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അല്ല വായിച്ച് മനസ്സിലാക്കുക അത് 1-ാമത്തെ പാഠം കഴിഞ്ഞതാണ് 2-ാമത്തെ പാഠം ഇന്ന് ഉസ്താദ് വായിച്ച് കഴിഞ്ഞു ഇന്നലെ 2-ാമത്തെ പാഠത്തിൽ ചോദ്യത്തിനെ ചോദിച്ചേ നമുക്ക് പാഠം 3 പഠിക്കണം നാളെ വലിയ മനസ്സിലാകുന്നുണ്ടാ 121-ാമത്തെ പേജിൽ പാഠം 3 കാണുന്നില്ലേ നമുക്ക് അത് പഠിക്കാനാണ് ഇനി കേട്ടാ പിന്നെ ഈ 1-ാമത്തെ 2-ാമത്തെ പാഠം ഫുള്ള് വായിച്ച് ഉത്തരങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടാ ഓക്കെ അടുത്തെടുക്ക് പെട്ടെന്ന് എനിക്ക് ഉറുദു അല്ല അറബി എടുത്താ പെട്ടെന്ന് എടുക്ക് റെഡ് പേജ് 135 135-ാമത്തെ പേജ് ഇതാ സമയം കുറയേ പെട്ടെന്ന് എടുക്ക് ആ നമ്മൾ ഇന്നലെ ദിവസത്തെ ചോദിച്ചല്ലേ ഇന്നലെ ദിവസത്തെല്ലായിരുന്നു ചോദിച്ചത് എയർപോർട്ട് ചോദിച്ച് പാസ്പോർട്ട് ചോദിച്ച് അതേപോലെ അതേ ചോദിച്ച് അതേപോലെ ഇതെന്താണ് അല്ലേ ഇതിൻ്റെയൊക്കെ എന്ത് ചോദിച്ചു പിന്നെ കാറ് അല്ലേ ഇതിൻ്റെ കറവി പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് എല്ലാവരും പറഞ്ഞാന്നിനാ ഏ ആ എല്ലാവരും പറഞ്ഞാന്നില്ല തോന്നുന്നു കേട്ടാ ഫുള്ളായിട്ട് ഇഷ്ടം നോക്കട്ട് കേട്ടാ ഫുള്ളായിട്ട് എല്ലാവരും പറഞ്ഞാന്നിട്ടില്ല ആ അപ്പൊ നമുക്ക് ഒന്നും കൂടി പറക്കാം ലാസ്റ്റ് ഇന്നും കൂടി നമുക്ക് പഠിച്ചിട്ട് നാളെ പുതിയ പാഠം പഠിക്കാൻ തുടങ്ങാം കേട്ടാ ഓക്കെ ഇന്നും കൂടി നമുക്ക് ഇത് പഠിക്കാം പറഞ്ഞ എല്ലാവരും പറഞ്ഞ കിതാബിൽ നോക്ക് എടുത്തില്ലേ 135-ാമത്തെ പേജ് എടുത്തില്ലേ
പറഞ്ഞോ. നാം അതെ, നാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം എന്ന് പറഞ്ഞാല് നാം അറബി, അതിന്റെ മലയാളം എന്താ? നാമിന്റെ മലയാളം എന്താ? അതെ അല്ലേ? യെസ്, ആ യെസ്. നാം അതെ, ല ഇല്ല അല്ലേ? ല ഇല്ല. ഹാഫിലത്തുൻ വായിക്ക, എല്ലാവരും വായിക്ക്, കിതാബിൽ നോക്കി വായിക്ക്. ഹാഫിലത്തുൻ ബസ്, സയ്യാറത്തുൻ കാറ്. പറയ് അറബി രണ്ട് പറയണ ഉസ്താന കൂട്ടത്തില്. പറയ് സയ്യാറത്തുൻ കാറ്. മരീലുൻ രോഗി. ശുക്രൻ നന്ദി. മതാറുൻ എയർപോർട്ട്. ജവാസുൻ പാസ്പോർട്ട്. ഫുന്ദുഖുൻ ഹോട്ടൽ. ഐഷ് ഹാദ, ഐഷ് ഹാദ. ഇതെന്താണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും അറിയില്ലേ? എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഇന്നലെ ഉസ്താദ് ചോദിച്ചാണ്. അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻ ചോദ്യം ഉസ്താദ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാഠം പഠിക്കണോ? അപ്പൊ എന്താ ഇത് മുഴുവനായിട്ട് കാണേണ്ട, എല്ലാവരും പഠിക്കാം കേട്ടാ. ഓക്കെ, എല്ലാവരും പഠിക്കുമല്ല. അപ്പൊ ഇത് പെട്ടെന്ന് ഇന്ന പഠിച്ചു തരാം, നമുക്ക് നാളെ പുതിയ പാഠം പഠിക്കും. ഇപ്പോഴത്തെ പേജ് മറിച്ചോ, ഇപ്പോഴത്തെ പേജ് മറിച്ചാ. 136 പേജ് കാണില്ല? ഫസ്റ്റത്തെ എന്താ? വെള്ളം, പിന്നെ നല്ല ചപ്പാത്തി ഉണ്ട്, പിന്നെ നല്ല ഉരുളക്കിഴങ്ങ് ഉണ്ട്, പിന്നെ പഞ്ചസാര ഉണ്ട്, ജ്യൂസ് ഉണ്ട് അല്ലേ? നൂറ ജ്യൂസ് പാത്തിമ കാണുന്നുണ്ട. പിന്നെ ഈത്തപ്പയോ, ചോറ്, ഉപ്പ്, കുറെ മുട്ട, മുളക് ഒന്നും പറയണ്ട, കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ നല്ല പഠിക്കാം. അപ്പൊ അത് പഠിക്കണേ എന്താക്കണോ? ഇപ്പൊ ഇന്ന് പഠിപ്പിച്ചാണ് അല്ലേ? ഈ ബസ്സിന്റെ ഈ കാറിന്റെ അല്ലേ? 135 പേജ്, ഇപ്പത്തെ പേജ് മറിക്ക്, ഇപ്പൊ എങ്ങോട്ടെ മറിക്ക്. ഇതെന്താക്ക പാഠം? രണ്ട് മുഴുവനായിട്ട് ഫുള്ള് പഠിച്ച് ക്ലിയർ ആക്കുക. അതുപോലെ ബാക്കി ഇന്ന് എടുത്ത എല്ലാ പാഠം നല്ല രീതിയിൽ പഠിക്കുക. എന്നാലും ഉസ്താദ് നാളെ പുതിയ പാഠം എടുത്തു തരും കേട്ടാ. പറയാൻ മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും? ഏഹ്, അപ്പൊ എന്താക്ക നല്ല ക്ലിയറിൽ എല്ലാം പഠിച്ച് വായിച്ച് കഴിയാം. ഇപ്പൊ ഇതിപ്പോ ക്ലാസ് കഴിഞ്ഞ പാടെ പേ കിടന്ന് ഉറങ്ങാൻ പോകരുത്, പേ കളിക്കാൻ പോകരുത്. കിതാബ് കൂട്ടി വെച്ചിട്ട് എല്ലാം വായിച്ച് നോക്കണം. പുസ്തകം ഇങ്ങൾക്ക് പഠിപ്പിച്ചാൽ എല്ലാം വായിച്ച് പഠിക്കണം കേട്ടാ. ഏഹ്, നൂറാനിക്ക് ആയതിലുള്ള അക്ഷരങ്ങൾ ഇന്ന് ഏതെല്ലാം പഠിച്ചേ? ഐൻ, ഗൈൻ, ഫ, ഖാഫ്. ഈ നാല് അക്ഷരങ്ങളുടെ മൂന്ന് രീതിയിൽ കൂടിയുള്ള രൂപങ്ങൾ അത് മെയിൻ ആയിട്ട് അത് നിർബന്ധമായിട്ട് നോക്കി പഠിക്കാം. മനസ്സിലായില്ല ചോദിക്കാരുതെങ്കിലും കേട്ടാ. പറ മനസ്സിലാകുന്നുണ്ടാ? പിന്നെ ഇത് സൂറത്തില് സൂറത്തുൽ ലഹബ്, സൂറത്തുൽ ലഹബ് പഠിക്കണം. ഓക്കെ, ബാക്കിയുള്ള ദുആക്കള്, പിന്നെ ദുആക്കള് കഴിഞ്ഞ് പിന്നെ നമസ്കാരത്തിന്റെ ആ പ്രാരംഭ ദുആ, വജ്ജ ദുആ, ജി നമ്മൾ പറഞ്ഞില്ലേ, അത് ഇസ്ലാമിക വിജ്ഞാൻ, ചോദ്യ ഉത്തരം, ഇതെല്ലാം വായിച്ചു പഠിച്ചു വെക്കാം കേട്ടാ. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ പാടെ ചെയ്യണേ കേട്ടാ. എല്ലാവരും തയ്യാറാണല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇപ്പൊ പഠിച്ചാൽ ഇഷ്ടം നാളെ നല്ല പുതിയ പാടെടുത്തു തരും. അല്ലെ നമ്മളിങ്ങനെ ബാക്കോട്ട് ബാക്കോട്ട് പോകും. ഏഹ്, നിങ്ങളെ ഇത്താത്താൻ്റെയൊക്കെ ഇക്കാക്കാനുള്ള ക്ലാസ്സിലെ മുന്നോട്ട് പോയി. കുറെല്ല കുറെ കഴിഞ്ഞ്, മൂന്നാമത്തെ മാസത്തിലെല്ലാം കഴിഞ്ഞ്. നമ്മളിപ്പോ രണ്ടാം മാസത്തെ മാസത്തിൽ പഠിച്ചുകൊണ്ട് നിൽക്കുക. പഠനം മനസ്സിലാകുന്നുണ്ട്? അവിടെ പെട്ടെന്ന് പഠിച്ചു തീർക്കണം കേട്ടാ. എല്ലാവരും തയ്യാറാണല്ലേ? ഓക്കെ, മാഷാല്ലാ. അപ്പോ എന്താക്കാ, നല്ല കുട്ടികളായിട്ട് പാഠങ്ങൾ പഠിക്കുക. എല്ലാ മക്കളും നല്ല കബൂലാക്കുമാറാകട്ടെ. നല്ല കുട്ടി, നിസ്കാരങ്ങളെല്ലാം നിസ്കരിക്കണം കേട്ടാ. നിസ്കരിക്കാണ്ടൊന്നും നിൽക്കരുതേ. ഇന്ന് ഇന്നെന്താ ഇഷാലും നിസ്കരിക്കണം. മരു നിസ്കരിച്ചിനാ? ഏഹ്, മരു നിസ്കരിച്ചില്ല, പെട്ടെന്ന് പോയി നിസ്കരിക്കും. ഇപ്പൊ തന്നെ ഇഷാ നിസ്കരിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ഇഷാ നിസ്കരിക്കണം. ആരൊക്കെ ഉറങ്ങണം? ഇഷാ നിസ്കരിക്കണം എന്ന് ഉറങ്ങരുത്. എല്ലാ വർക്കും നിസ്കാരം നിസ്കരിക്കണം കേട്ടാ. ഉമ്മ ഇപ്പൊ എല്ലാം പറഞ്ഞത് അനുസരിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് നിർത്താം. ഇഷാദ നാളെ പുതിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാം. എല്ലാവരും നാളെ നേരത്തെ തന്നെ ക്ലാസ്സിൽ വരണം കേട്ടാ. നേരത്തെ ക്ലാസ്സിൽ വരണം കേട്ടാ, ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.